ഞാൻ ജയിലിൽ പോയി എൻ്റെ കുടുംബം നോക്കാൻ വീട്ടിൽ വേറെ ആളുണ്ട്. നിന്റെ അങ്ങനെ അല്ല. വിഷ്ണു, ബിബിൻ, നമസ്കാരം. നിങ്ങൾക്ക് വെടിക്കെട്ടേ ഉള്ളൂ. ഒരു വെടിക്കെട്ട് സിനിമയുടെ കൂടെ നമ്മൾ വരുന്നത്, നിങ്ങളിപ്പോ വരുന്ന അറിഞ്ഞൊരു സാധനമൊക്കെ ഗംഭീരമായിട്ട് കുറെ സാധനങ്ങൾ നിങ്ങളെ കുറെ നാളായിട്ട് കാത്തിരിക്കുന്ന കുറെ സംഭവങ്ങൾ ചെയ്യാം. ഇത് നമ്മുടെ ഒരു സംഭവമാണ്. ഇത് പാനിപ്പുരി, അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊരു പാനിപ്പുരി എന്ന് പറയുന്ന സംഭവമാണ്. അതായത് പുതിനയിലയും മല്ലിയിലയും ഒക്കെ വെച്ചിട്ടൊരു ചട്നി, ഉരുളക്കിഴങ്ങൊക്കെ പൂരിക്കകത്ത്. ഇത് നമ്മുടെ കേരളയിലോട്ടാക്കി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, നമ്മുടെ മാങ്ങ അച്ചാറും ഒരുമുളകാണ്. അപ്പോൾ ഈ പൂരിക്കകത്ത് കടുമാങ്ങയും ഇത് തണുത്ത സംഭാരമാണ്. അപ്പൊ ഇത് പാനിപ്പൂരി പോലെ കേരള ഭക്ഷണം ഉണ്ടാക്കുന്നു. പിന്നെ അതുപോലെ ഒരു സാധനമാണ്, ഇത് നമ്മൾ ചാട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ. നോർത്ത് ചാട്ട് മസാലയല്ല, ചാട്ടെന്ന് പറഞ്ഞിട്ട് ആലു ചാട്ട്, അതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ സാധനമാണ്. അപ്പൊ അത് കേരളയില്ല. ഈ ചാട്ടെന്ന് പറയുന്നത് പഴംപൊരി ചാട്ടാണ്. നമ്മുടെ കേരളത്തിലെ പഴംപൊരി വെച്ചിട്ട് സാധനം പഴംപൊരി ഉണ്ടാക്കി, അതിനകത്ത് തേനും തൈരും കൂടെ ഉള്ള ചട്നി, അതിനകത്ത് പിന്നെ മാതള നാരങ്ങി അല്ല ഇത് ഈന്തപ്പഴവും വാളം പുളിയും കൂടെ ഒരു ചട്നി, പിന്നെ നമ്മുടെ നാടൻ മിക്സറും ചിപ്സ് എല്ലാം കൂടെ സാധനം. അപ്പൊ ഇത് പഴംപൊരി ചാട്ടും സംഭാരം കടുമ ആദ്യം ഒരു പുരി എടുത്തേ, ആ മേലെ ഇരിക്കുന്നത് വേറെ ഇതങ്ങെടുത്തോ, ഇതോ ആ എടുത്തോ, കൈ പിടിച്ചോ, എന്നിട്ട് ഈ മോര് ഇതിനകത്ത് ഒഴിച്ചേ. യെസ്, അതിനകത്ത് ആ അങ്ങനെ ഒഴിച്ചിത്തിരി വെച്ചോ. യെസ്, നമ്മള് കഴിച്ചിട്ട് ഒന്നും പറ്റിയിട്ടില്ല ചേട്ടൻ കഴിക്കുമോ? ഇത് നമുക്കൊരു പരിചയമില്ലാത്തൊരു ഇതെടുത്ത് ഇത്തിരി മിച്ചറോടെ വേണം വാരി ഇടാൻ കേട്ടാ. വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് മിച്ചറോടെ വാരി ഇട്ടോ. യെസ്, നിനക്കുള്ള മിച്ചറും വാരി ഇട്ട് ഹോമത്തിലൊക്കെ. അതെ, പൂജ ശരിക്കും മനസ്സിലാവണേ. അതൊക്കെ പെട്ടെ, ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ഒരു നിങ്ങളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ ആദ്യം പോലെ ഈ അമർ അക്ബർ എന്ന് പറയുമ്പോഴാണ് രണ്ട് ചെറുപ്പക്കാർ, പഴയ നമ്മുടെ നാടോടി കാറ്റുമാരൊക്കെ ഉള്ള കേൾക്കുന്ന പോലെ രണ്ട് ചെറുപ്പക്കാരുടെ കഥ വന്നിട്ട് അങ്ങനെ വന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, നിങ്ങളൊരു യൂണിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ അങ്ങനെ ആരെങ്കിലും, ഇന്ത്യയിലോ ഇനി ലോകത്ത് സെർച്ച് ചെയ്ത് നോക്കണം. ഇപ്പോഴാണ് ഞാൻ ഒരു ഇരട്ടകൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരുപാട് ഇരട്ടകൾ മലയാള സിനിമയ്ക്കുണ്ട്. റാഫി മെക്കാട്ടിൻ മുതൽ സിദ്ദിഖ് ലാൽ സാർ മുതൽ അങ്ങനെ കുറേ പേര് ഇരട്ട ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ എന്താണ് ചെയ്തേക്കുന്നത്? ഇരട്ടകൾ വന്ന് ആദ്യമായിട്ട് ഒരു തിരക്കഥ എഴുതുന്നു, ആ പടം സംവിധാനം ചെയ്യുന്നു, എന്നിട്ട് നായകരും രണ്ടുപേരും നമുക്ക് ബാലേന്ദ്രമേനോനൊക്കെ ഉണ്ട് വേണം ഒറ്റയ്ക്ക് പറയാനായിട്ട് ഇതെല്ലാം ചെയ്ത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ, വേറെ ഇന്ത്യൻ സിനിമയിലുണ്ടോ എന്ന് തുടങ്ങണം, ചിലപ്പോൾ ഒക്കെ കാണുമായിരിക്കില്ല, എന്നാലും മലയാളത്തിൽ എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് തിരക്കഥയും സംവിധാനവും നായക വേഷവും ഒരു ഇരട്ടകൾ അതിലുപരിയായിട്ട് ഞങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് അഭിനയം മാത്രമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുനാൾ പോലെ. എനിക്കറിയാം അത് നിങ്ങളുടെ സകല കഥകളും അതിനകത്ത് അമർ അക്ബറിന്റെ ഒരു റോൾ വരെ നിങ്ങൾക്ക് പരുവത്തിൽ വേണ്ടിട്ട് കഥകളൊക്കെ എല്ലാ മലയാളികൾക്കും അറിയാം. അപ്പൊ പക്ഷേ ഇപ്പൊ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോലും ഞങ്ങളുടെ പ്ലാൻ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് ഇതൊക്കെ വന്ന് ചേരുകയാണ്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പവും പിന്നെ ഞങ്ങളുടെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന് ചേർന്നതാണ് ഈ സംവിധാനം. ഇത് രണ്ട് ഒരു നമ്മുടെ ഒരു വീണ്ടും ഒരു കുറച്ച് ഇതിന് സ്റ്റോറിയൊക്കെ ഉണ്ട്. ഇത് വേണേൽ പറയാം, നമ്മുടെ പുളിയിഞ്ചി എന്ന് പറയുന്ന സാധനം അറിയാലോ, മലബാർ ഏരിയയിൽ സദ്യക്ക് നിർബന്ധമാണ് പുളിയിഞ്ചി അല്ലെ ഇഞ്ചി പുളി എന്ന് പറയും. പക്ഷെ തെക്കൻ കേരളത്തിൽ വന്ന ഇഞ്ചിക്കറി, അപ്പൊ അതൊരു അതിന് ഇച്ചിരി പുളിയും മധുരവും കൂടുതലാണ്, മറ്റേ ഇഞ്ചി എരിവൊക്കെ ഉണ്ടാകുമ്പോൾ രണ്ട് വ്യത്യാസമുള്ളതാണ്.
അപ്പൊ ഈ ബാർബിക്യൂ ചിക്കൻ എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ ഡിഷ് ഉണ്ട്, ചേരുവ പുളി സോസ്, ആ സോസാണ്. അപ്പൊ അതൊരു ചിക്കൻ വിങ്സിനകത്തൊക്കെ ഗ്രിൽ ചെയ്ത് നിങ്ങളൊക്കെ വെളിനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ബാർബിക്യൂ ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കറുത്ത കളറിന്റെ സോസിലാണ് കിട്ടും. അപ്പൊ അതൊരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാധനം. അപ്പൊ അതിനെ ഒരു കേരള രീതിയിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ പുളിയിഞ്ചിക്കകത്ത് ഈ ചിക്കൻ 65 വറുത്തെടുത്തിട്ട് എള്ളൊക്കെ സംഭവം ഗാർണിഷൊക്കെ ഇട്ട് അതിനകത്ത് നമ്മൾ. അപ്പൊ ഇത് പുളിയിഞ്ചി ചിക്കനാണ്. പുളിയിഞ്ചി ചിക്കൻ മീൻസ് ഒരു ബാർബിക്യൂ ചിക്കന്റെ ഒരു കേരള വേർഷൻ. ആ ചിക്കൻ കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇത് ഓൾറെഡി ഇത് വളരെ കുറച്ച് കേൾക്കുകയും ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പുളിയിഞ്ചി ആഡ് ചെയ്തതിനെ കുറിച്ചിട്ട്. ഇപ്പൊ ഇന്ന് വെജ് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ വിട്ടേക്കുന്നു. അതെ, ഇതിവിടെ നിങ്ങൾ വെജ് കഴിക്കണമെങ്കിൽ കഴിക്കാൻ ഒരു ബിസിനസ്സാണ്. അല്ല അത് ഈ മരക്ക എല്ലാരും വായ മുറിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്യാമറ ടീമും എല്ലാരും ഇവിടെ വായ മുറിച്ച് നോക്കിയിരിപ്പുണ്ട്. ഞാനാണെങ്കിൽ കണ്ണിച്ചോരില്ലാണ്ട് ഇവമാരുടെ മുമ്പിലിരുന്ന് റൊമ്പ നല്ലായിരിക്കും. ഇനിയും വേറെ കുറെ സാധനമൊക്കെ തരണ്ടാണ്. ഇനി പക്ഷെ നിങ്ങളുടെ മെയിൻ കോഴ്സ് ആ വെടിക്കെട്ടായിട്ട് പണ്ടേ ഞങ്ങള് സ്റ്റാർട്ടേഴ്സ്, നീ ഓർമ്മയുണ്ടായിരുന്നു നമ്മുടെ സുജിത് വാസുദേവ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബാർബിക്യൂ ഡിന്നർ ചെന്നൈയിലെ ഞങ്ങള് അമർ അക്ബർ അന്തോണിയുടെ ഗ്രേഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട് കാണാൻ വേണ്ടി പോയതാ. അപ്പൊ അത് കഴിഞ്ഞപ്പോ സുജിത്തേട്ടൻ പുള്ളിയുടെ ട്രീറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങള് ഫുഡ് കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾക്ക് അന്ന് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്താ. ഞങ്ങളുടെ അല്ല ഒരുവിധമുള്ളൊക്കെ അങ്ങനെയാ. പിന്നെ ഞങ്ങളുടെ എന്റെ പരിചയത്തിലുള്ളൊരു കാറ്ററിംഗ് കാരനുണ്ട്, പുള്ളിയുടെ ഭക്ഷണം ഒരിക്കലും തികയാതെ വരില്ല. എന്താ കാര്യം വെച്ചാൽ പുള്ളി സ്റ്റാർട്ടേഴ്സില് കപ്പ ആഡ് ചെയ്യും. അത് കഴിക്കുമ്പോ തന്നെ കപ്പ കഴിയുമ്പോ തന്നെ ഏകദേശം ആളെ മനസ്സിലായില്ല. ശരിക്കും ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ടർ അല്ല, അതിന് മുമ്പ് ഒരു കോഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഒരു നമ്മൾ വെൽക്കം ഡ്രിങ്ക് അല്ല, ഞാൻ ആദ്യം നല്ല റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അമ്യൂസ് ബുഷ് എന്ന് പറയും. അത് നമ്മളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചെറിയൊരു സാധനം വരും. പിന്നാണ് ഒരു ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടർ, ചിലടത്ത് ഒരു എൻട്രി എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യത്ത് ഓരോ പേരാണ്. മലയാളികൾക്ക് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ പരിപാടിയില്ല. കണ്ട ആദ്യം ബിരിയാണി, ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കുറേ വിഭവങ്ങളുണ്ട്. ആദ്യം തന്നെ ബിരിയാണിയും കോഴി വരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പ്ലേറ്റ് നിറയെ സാധനം എടുത്ത് അങ്ങ് തുടങ്ങും. സ്റ്റാർട്ടേഴ്സോ സൂപ്പ് സലാഡോ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയി കഴിക്കും. സ്റ്റാർട്ടർ ഉണ്ടോ, സൂപ്പുണ്ടോ, സലാഡുണ്ടോ, ഇതൊന്നും തൊടാൻ പോകില്ല. ഇതിനകത്ത് ഈ ഒരു സിനിമ ഇപ്പോൾ എല്ലാവരും നമ്മൾ പറയും ഓരോ സിനിമയ്ക്ക് ഇന്നതിൻ്റെ സിനിമയുടെ മുമ്പ് നമ്മൾ പറയും. പക്ഷേ ഇത് നിങ്ങൾ ആദ്യമായിട്ട് ഡയറക്റ്റ്, കാരണം നിങ്ങൾ ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കുറേ നാളായിട്ടിരുന്നു സ്ക്രിപ്റ്റ് ചെയ്തു ഫസ്റ്റ് മൂവി, അത് അമർ അത് വന്നിട്ട് നാദൃശ്ശൊക്കെ ഡയറക്റ്റ് ചെയ്ത് മനോഹരമാക്കിയ ഒരു മലയാളത്തിൽ വേറെ ഒരു രസകരമായ ഒരു സിനിമയ്ക്ക് പുതിയൊരു ട്രെൻഡ് കൊണ്ടുവന്ന ഒരാൾക്കാരാണ് നിങ്ങൾ. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം, സിനിമയെ നന്നായിട്ട് കാണുന്ന ഒരാൾക്കറിയാം ആ അമർ അക് എന്ന് പറഞ്ഞതും പിന്നീട് വന്ന രണ്ടാമത്തെ സിനിമയൊക്കെ ആയിക്കോട്ടെ. ശരിക്കും ട്രെൻഡ് എന്ന് പറയുന്നത് അമറിനെക്കാളും, ഞാൻ എല്ലാവരും പറയുമ്പോൾ അമറിനെ പറയുമെങ്കിലും ശരിക്കും ഒരു ഹെവി മലയാള സിനിമയിൽ തന്നെ ഭയങ്കരമായ ഒരു മാറ്റം സംഭവിച്ചത് രണ്ടാമത്തെ സിനിമയാണ് കട്ടപ്പന. കാരണം വിഷ്ണു ഹീറോ ആയതിന് ശേഷം ആ ഒരു നായക സങ്കല്പങ്ങൾ എന്നുള്ള സാധനം കണ്ടന്റ് ബേസ് ആയി സിനിമ കണ്ടന്റ് അന്ന് വല്ലാണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം, വലിയൊരു മാറ്റം. അതിപ്പം വിഷ്ണു നായകനായി വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ സിനിമ, അതായത് ആർക്കും നല്ല രീതിയിൽ ടാലന്റ് ഉള്ള ടാലന്റ് ഉള്ളവർക്ക് സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണ്ട് നമുക്ക് അറിയാലോ പിന്നെ എത്ര നായകന്മാർ കേരളത്തിൽ ഇപ്പൊ മലയാള സിനിമയിൽ തന്നെ എത്ര പുതിയ ആൾക്കാർ വന്നു, അവരെല്ലാം വരുന്നുണ്ട്. അതെല്ലാം അതാണ് മാറ്റങ്ങൾ ആരെങ്കിലും നിങ്ങളായിട്ട് കൊണ്ടുവന്നല്ലോ, നിങ്ങളെ കൊണ്ട് വരിപ്പിച്ച അതിന്റെ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര പാടുപെട്ട് വളരെ പാടുപെട്ട് ഇത് ഈ പണി പറ്റൂല എന്ന് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവന്റെ കേസല്ല ഞാൻ പറഞ്ഞു, എന്റെ കാര്യം ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് പലതും ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങോട്ടും മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെടിക്കെട്ട് സാധനം കൊണ്ടുവരട്ടെ. ഞാൻ നേരത്തെ ഭയങ്കര ഫാറ്റി ഉള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറെ നാൾക്ക് ശേഷം പിന്നെ മീനില് മീനാണ് എന്റെ മെയിൻ, എപ്പോഴും കഴിക്കല് മീനാണ്. അപ്പൊ അതിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് കാളാഞ്ചി ചെമ്പല്ലി. ചെമ്പല്ലി അത് രണ്ട് മീനാണെന്ന് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണം. പിന്നെ ഇടക്ക് പിന്നെ അറിയപ്പെടുന്നത് തന്നെ ഇപ്പൊ അക്വാമാൻ തന്നെ എന്നെ വിളിക്കണേ. നിങ്ങൾ പറഞ്ഞ നമ്മുടെ നെയ്മീൻ നിർമ്മാണ വേറ്റീരനായിട്ട് പനീർ നിർമ്മാണമാണ്, അതിനോട് നൂൽ പൊറോട്ട ഉണ്ട്, ഇത് അതിന്റെ അടിയിൽ ബുൾസയ്യ, ഇതാണ് മുട്ടയപ്പം. പ്രിയമുള്ളവരെ, ഇതാണ് ഇത്രയും നാൾ ഞാൻ കേട്ട് കണ്ട നിർവാണ അടിപൊളി.
പക്ഷെ ഈ പറയുന്നതിനിടയിൽ ഇവർ ഈ സിനിമയെ കുറിച്ചൊക്കെ വാചാലായിട്ട് പറഞ്ഞെങ്കിൽ ഈ ആദ്യം സംവിധാനം ചെയ്ത സിനിമയാണ്. പക്ഷേ ഇവർ ഒരുപാട് കഷ്ടപ്പാട് ഇതിനകത്ത്, ഞാൻ നേരത്തെ ഇത് ഓഫ് റെക്കോർഡിങ്ങിന് പറയുന്നത് വീഡിയോക്കകത്ത് പറയാൻ വേണ്ടിയിട്ട് പറയാം. എന്നാലും എനിക്ക് അപ്പോൾ ഒരു ആളെന്ന് പറയും, നമ്മൾ ഈ ഒരു സിനിമകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പ്രേക്ഷകർ തീർച്ചയായിട്ടും വന്ന് കാണും. പക്ഷേ അതിലുപരി നമ്മുടെ ഒരു ഇല്ലേ വേറെ വലിയ ഗോഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ ആരും ഒന്നും ഇല്ലാതെ സ്വന്തം പ്രയത്നത്തിലൂടെ ഇങ്ങനെ വന്നു വന്ന രണ്ട് ചെറുപ്പക്കാരുടെ ഒരു ആദ്യ സിനിമയാണ്. അതിനകത്തെ കഷ്ടപ്പാടൊക്കെ കൈയൊക്കെ പൊള്ളിച്ച് ഇത് ഇട്ടെറിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരാൾ എൻ്റെ ഇടയിൽ സ്ട്രെസ് എടുത്തിട്ട് ഇനി മേലാ സംവിധാനം വേണ്ട, കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രേക്ഷകർ സാറേ, അത് ഇപ്പം നമ്മൾ പറയുമ്പോൾ പ്രേക്ഷകർ ഇപ്പം പടം എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ സെന്റിമെന്റ്സ് പറഞ്ഞാലും നമ്മളിതിൻ്റെ കഷ്ടപ്പാടൊന്ന് പ്രേക്ഷകർ നല്ലൊരു അവൻ കഷ്ടപ്പെട്ട് കിട്ടിയ പൈസയിൽ നിന്ന് ഒരു 150 രൂപ നമ്മൾക്ക് വേണ്ടി തരുന്നുണ്ടെങ്കിൽ അത് അവന് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം. അയാൾക്ക് എന്ത് വിമർശിക്കാം, നമ്മളെ ചീത്ത പറയാം, എല്ലാ അധികാരമുള്ളവരാണ് പ്രേക്ഷകർ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു 230 പുതിയ ആളുകൾ വെച്ചിട്ട് എടുക്കുന്ന സിനിമയാണ്. എന്നെ വിഷ്ണുവിനെയൊക്കെ വെച്ചെടുക്കുന്ന ഒരു ബഡ്ജറ്റിനും കാര്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ അതിനും മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ആ സിനിമയുള്ള വിശ്വാസം കൊണ്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസർമാരെ ഞങ്ങളുടെ കൂടെ നിന്ന്. തീർച്ചയായിട്ടും അതിപ്പോ ബാദുക്കെ ആയാലും ഷിനോ ചേട്ടനായാലും ഇപ്പൊ ഗോകുലം ഗോപാൽ ഇപ്പൊ ഞങ്ങളുടെ പടം കണ്ടിട്ട് എടുത്താണ് അവരൊക്കെ ആയാലും അതിന്റെ കൂടെ നിന്നതാണ്. ഞങ്ങൾക്കുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം തുടങ്ങിയ മുതൽ ഓരോരോ ദുരന്തങ്ങൾ എന്ന് പറയാം, സത്യസന്ധമായി പറഞ്ഞ പ്രശ്നങ്ങളായിരുന്നു. മഴ ഞങ്ങൾ അത്രയും ചതിച്ചു. 2, വിഷ്ണുവിൻ്റെ കൈ അപകടം. ഓരോ ദിവസവും ആ ഞങ്ങളൊരു ഉത്സവപ്പറമ്പായിരുന്നു, ആ ഉത്സവപ്പറമ്പിൻ്റെ ഓരോ ദിവസവും ഓരോരുത്തരായിരുന്നു വീണുകൊണ്ടിരുന്നത്. ചിലർ കറണ്ടടിച്ച് വീഴും, ചിലർ മറ്റേ വിറച്ച് വീഴും. അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിരുന്നു പടത്തിൻ്റെ ഉടനീളം. അതായത് ഞങ്ങൾക്ക് ഓരോ ദിവസവും ഭയത്തോടെ ആയിരുന്നു ചില ദിവസങ്ങളിൽ ഞങ്ങൾ ആ സെറ്റിൽ ചെന്ന് ഇറങ്ങുന്നത്. എന്തായിരിക്കും തോന്നുന്നത് ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട്, അയ്യോ എന്തൊരു കഷ്ടപ്പാടാണെന്നൊക്കെ തോന്നുന്നു. അല്ല, അങ്ങനെയുള്ള ടെൻഷനുകളുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ ഫോക്കസ് എപ്പോഴും ഈ പടം തീർക്കുക. നമ്മളതില് കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ ഈ പുതുമുഖങ്ങളാണെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. അതെ, കാരണം പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവന്മാർ എന്ത് ചെയ്തു പ്രൊഡ്യൂസേഴ്സ് ചോദിക്കുന്ന ഒരു അവസ്ഥ വരുന്നുള്ളത് നമുക്കുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, ഓഡിഷനിൽ അല്ല, ഈ സിനിമ എന്തായിക്കോട്ടെ, റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നന്നാവും ഹിറ്റാവും നമുക്ക് ഉറപ്പുണ്ട്. എന്നാലും പറയാം, പക്ഷെ മലയാള സിനിമയിലേക്ക് ഒരുപാട് നല്ല നടന്മാരെ ഈ പടം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള നടന്മാരെ നടിമാരും നടിമാരെ അപ്പൊ നിർവ്വഹണയൊക്കെ കഴിപ്പിച്ചു വിടുന്ന വീടുകയാണ്. സിനിമ സൂപ്പർ ഹിറ്റ് ആക്കി, നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളൊരു 200 നിങ്ങളെ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് ഞാൻ നാട്ടിലൊക്കെ സൂപ്പർ സ്റ്റാർ ആയത്. ഉദ്ഘാടനത്തിനൊക്കെ പോണതൊക്കെയോ നിങ്ങളെ എല്ലാ സിനിമയിലും ഞാൻ ഉണ്ട്. ഇപ്പൊ നാട്ടിലൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ സിനിമയുടെ രാശി ഞാനാന്ന് വരെ പറയുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ പണിക്കുപോയി പറയുന്നത് നിങ്ങളെ ഏത് പടത്തിലാണ് ഓർമ്മയില്ല. നിങ്ങൾ അമർ അക്ബർ എന്തോണില്ലേ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് മറ്റേ ഈ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്നില്ലേ, അപ്പൊ ക്യൂവിന്റെ അറ്റത്ത് അവസാനം നിന്നത് ഞാനാ. നാട്ടുകാരൊക്കെ കണ്ടു ഭയങ്കര വൈറലാണ്. അത് വൈറലായി ഇങ്ങനെ ഹിറ്റായി കൊറേ ഉദ്ഘാടനങ്ങളും നെയ്സരെ ഉദ്ഘാടനം ചെയ്യാൻ പോക്കുണ്ട്. ഇപ്പൊ നല്ല പിന്നെ നല്ല പൈസ ഉദ്ഘാടനത്തിന് ഇങ്ങനെ പോയി നിൽക്കുമ്പോഴാണ് നിങ്ങളെ കട്ടപ്പനയിലെ ഋതു രോഷൻ അഭിനയിച്ച് അതിനകത്ത് ഭയങ്കര മൈലേജ് ആയില്ലേ. ക്ലൈമാക്സില് മറ്റേ ഓഡിറ്റോറിയം അല്ലേ, ഓഡിറ്റോറിയത്തില് മറ്റേ കല്യാണം സീന് അവിടെ ബേക്കിൽ പായസം കുടിച്ചു നടക്കുന്ന ഞാൻ ക്രിസ്ത്യാനി കല്യാണം പിന്നെ പറ്റിച്ച് ഹിന്ദു കല്യാണം പറഞ്ഞു. അപ്പൊ ഞാൻ സാലഡ കുടിച്ചോണ്ടിരുന്നില്ലേ കച്ചമ്പർ അല്ലേ. അതാണ് എന്താ അല്ല, അതിങ്ങനെ കേറി കത്തി നിക്കുന്ന സമയത്താണ് നിങ്ങളെ മറ്റേ യമണ്ടലുണ്ട് അതിലുണ്ട്. പിന്നെ യമണ്ടലിൻ എനിക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് അവാർഡ് മിസ് ആയതാ സിനിമയിൽ. അത് ഞാൻ മറ്റേ തോണീനകത്ത് വെള്ളത്തിനകത്ത് തോണിയിൽ കിടന്ന് ഭയങ്കര എക്സ്പ്രഷൻ വരുമ്പോഴേക്കും മറ്റേ ജങ്കാറ് മുന്നിൽ കൂടെ പാസ് ചെയ്തു. എക്സ്പ്രഷൻ മൊത്തം തോണീൻ്റെ അകത്ത് നിന്ന് മുങ്ങിപ്പോയി. പക്ഷേ ക്യാമറ പോയപ്പോഴേ ക്യാമറ പോയപ്പോ സിനിമയിൽ ഞാൻ നന്നായിട്ട് ഭയങ്കരമായിട്ട് വർക്കായിട്ട് അതെ. ഞങ്ങളേ ഞങ്ങളുടെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് അതുപോലെ നമ്മുടെ പിള്ളസാറായിട്ടൊക്കെ ഇരിക്കണത് ആരാ മനസ്സിലായോ. സോറി കേട്ടോ, ശ്രദ്ധിച്ചില്ല. പറയാ, രാജീവ് പിള്ള സാറല്ലേ. രാജീവ് പിള്ള
സോറി പകിരുതമ്പിള്ള സാറേ ഞങ്ങളെ ഷെഫ്പിള്ള അയ്യോ സോറി ഒന്നും തോന്നരുത് സാറേ ഷെഫ്പിള്ള എനിക്കറിയാം ഞാൻ തിന്നിണ്ട് നിങ്ങളെ ഫുഡൊക്കെ നിങ്ങളെ ഗീർവാണം നിർവാണ സോറി എനിക്കറിയാം എല്ലാം അറിയാം ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കോഴിക്കോടാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടങ്ങളെ ഫുഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടി നിങ്ങളെ സിനിമ എനിക്കറിയാം മൂന്നാം തീയതി നമ്മളെ പടം ഞാനുണ്ട് പടത്തില് കാസ്റ്റിംഗ് കോൾ ഇട്ടില്ലേ ആദ്യ സിനിമയുടെ സ്റ്റാർട്ടിംഗ് ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടില്ലേ ഇത്ര ആളുകൾ വേണമെന്നൊക്കെ പറഞ്ഞു അതിനകത്ത് പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ട് ആനയുടെ പുറകിലൂടെ പോവാൻ ആളെ വേണം എന്താണ് ഓടാൻ ആളെ വേണം സിനിമ തീരുന്ന എത്ര ദിവസം 75 ഷൂട്ടില് 75 ദിവസവും ആനയുടെ ബേക്കറി നല്ല ബിസിയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഒരാളെ കിട്ടിയെന്ന് തോന്നുന്നു ഇത്ര നേരം നമ്മുടെ പറഞ്ഞു എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറ്റിയ ഒരാൾ ഇവിടെ കിട്ടി പറ്റിയാളല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് പോവാൻ നിൽക്കാണ് ഉദ്ഘാടനം എന്നൊരു ചെറിയൊരു നേഴ്സറി സ്കൂൾ കോഴിക്കോട് കോഴിക്കോട് എല്ലാം കോഴിക്കോട് ഇവിടെ എന്താ പറയുക ഗുരുക്കന്മാരാണ് ഗുരുക്കന്മാരെ കാണാൻ ഞാൻ വെറുതെ പുറത്തു നിന്നപ്പോ കണ്ടത് അങ്ങോട്ട് കയറുന്നത് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ എന്നെ വളർത്തിയ ആൾക്കാരാണ് ഇവര് എപ്പോഴും സ്നേഹം ഉള്ളി വേണം വളർത്തി കൊണ്ടുവന്ന വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ അപ്പൊ ശരി നിങ്ങളെങ്കിൽ കഴിക്കാൻ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് കിച്ചണിൽ പോയിട്ട് വന്നു ഇവരെ ഞങ്ങളെ പോയിട്ട് വരാം എന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കാനോ എന്തെങ്കിലും ഭക്ഷണകാര്യത്തിൽ ഡൗട്ട് വന്നാൽ എന്നെ വിളിക്കണം അക്കാര്യത്തിൽ ഞാനൊരു ചെറിയ സൂപ്പർ സ്റ്റാറാണ് പിന്നെ പപ്പടം മറക്കുന്നൊക്കെ ഞാൻ പൊളിക്കും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ വരട്ടോ.